എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് മെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ മെഷറിങ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്സിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റർ ആണെന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്സിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റർ ആണെന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്സ് ആണെന്ത് മിൽക്ക്, വാട്ടർ, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്സിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലോ മീറ്റർ ആണെന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോഡ്സ് ഫിക്സ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പൈപ്പ് ക്യാരിയിങ് ദി ഫ്ലൂയിഡ് ഹൂസ് ഫ്ലോ ഈസ് ടു ബി മെഷേർഡ്. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്ററിൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൈപ്പ് കാണാൻ പറ്റും. ആ പൈപ്പിലൂടെയാണെന്ത് ഫ്ലോ മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുന്നത്. ആ പൈപ്പിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരു പെയർ ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ ഒരു പൈപ്പ് കാണാൻ പറ്റും. ആ പൈപ്പിലൂടെ എന്ത് ചെയ്യുക ഫ്ലോ മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുന്നത് ആ പൈപ്പിൻ്റെ ഇരുവശങ്ങളിലായിട്ട് എന്ത് ചെയ്യും ഒരു പെയർ ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്ത് വെക്കും. എ പൈപ്പ് വിത്ത് നോൺ കണ്ടക്ടിങ് ആൻഡ് നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ്ഡ് ദി പൈപ്പ് ഈസ് സറൗണ്ടഡ് ബൈ സം മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു നോൺ കണ്ടക്ടിങ്ങും നോൺ മാഗ്നറ്റിക്കും ആയ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പിനെ സറൗണ്ട് ചെയ്തിട്ട് കുറച്ച് മെറ്റീരിയൽസ് അതായത് വയേഴ്സ് ചുറ്റി വെക്കും. വയേഴ്സ് ചുറ്റി വെക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വർക്ക്സ് ഓൺ ദി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ടാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും എന്നതാണത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നതാണത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ ആ പൈപ്പിൽ ചുറ്റിവെച്ച വയറിൽ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പൈപ്പിലൂടെ നോൺ കണ്ടക്റ്റിംഗ് ആയ പൈപ്പിലൂടെ കണ്ടക്റ്റിംഗ് ആയ മീഡിയം വാട്ടറോ മിൽക്കോ ഒക്കെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പൈപ്പിലൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. എ വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ് ഇൻസൈഡ് ദി പൈപ്പ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് ഇറ്റ് ഈസ് ക്യാപ്ചർഡ് ബൈ ഇലക്ട്രോഡ്സ്. ദ വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു ബി എൽ വി വെയർ ബി മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡെൻസിറ്റി, എൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് വി ഈസ് ദി വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ആ ഇൻഡ്യൂസ് ആവുന്ന വോൾട്ടേജ് മീഡിയത്തിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനിലായിരിക്കും. ഇൻഡ്യൂസ് ആവുന്ന വോൾട്ടേജ് മീഡിയത്തിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനിലായിരിക്കും. ആ വോൾട്ടേജിനെ ഇലക്ട്രോഡ്സ് ആണെന്ത് ക്യാപ്ചർ ചെയ്യുന്നത്. ആ വോൾട്ടേജിനെ നമുക്ക് ഇ ഈക്വൽ ടു ബി എൽ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റു ഡെൻസിറ്റിയാണ്, എൽ എന്ന് പറഞ്ഞതാണ് കണ്ടക്ടറിൻ്റെ ലെങ്ത്താണ്, വി എന്ന് പറഞ്ഞതാണ് കണ്ടക്ടറിൻ്റെ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഇഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ദെൻ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ദി പൈപ്പ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പൈപ്പിന് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പൈപ്പിന് അക്രോസ് ആയി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.